ദിവസവും നൂറുകണക്കിന് രോഗികൾ ചികിത്സ തേടിയെത്തുന്ന തൊടുപുഴ ജില്ലാ ആശുപത്രിയിലെ ഒ പി ടിക്കറ്റുകൾ ദുരുപയോഗം ചെയ്ത് മരുന്ന് വാങ്ങുന്നതായി പരാതി. മാസങ്ങളായി തുടരുന്ന ഈ തട്ടിപ്പിനായി ആശുപത്രികൾ കേന്ദ്രീകരിച്ച് ചില സംഘങ്ങൾ പ്രവർത്തിക്കുന്നതായാണ് സൂചന. വ്യാജ പേരിൽ ഒ പി ടിക്കറ്റ് എടുത്ത ശേഷം മെഡിക്കൽ സ്റ്റോറിൽ മരുന്ന് വാങ്ങാനെത്തിയ ആളെ കഴിഞ്ഞ ദിവസം കയ്യോടെ പിടികൂടിയെങ്കിലും ബലപ്രയോഗത്തിനിടെ ഇയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. കഴിഞ്ഞ മാസമാണ് വ്യാജപേരിൽ ഒ പി ടിക്കറ്റ് എടുത്ത ഒരു സംഘം മരുന്ന് കരസ്ഥമാക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത്. ഒ പിയിൽ നിറയെ രോഗികൾ ക്യൂവിൽ നിൽക്കുമ്പോഴാണ് സംഘം തട്ടിപ്പിനെത്തുന്നത്. ഇവർ വ്യാജപേരിൽ കൗണ്ടറിൽ നിന്നും ഒ പി ടിക്കറ്റ് കരസ്ഥമാക്കും. തുടർന്ന് ഡോക്ടർമാരെ കാണാനെന്ന വ്യാജേന രോഗികളിരിക്കുന്ന ഭാഗത്തേക്ക് മാറിയ ശേഷം ഇവിടെ നിന്നും മുങ്ങും. പിന്നീട് ഇതേ ഒ പി ടിക്കറ്റിൽ ഇവർ തന്നെ ചില മരുന്നുകൾ എഴുതി ചേർക്കുകയാണ് ചെയ്യുന്നത്. ഇതുമായി മെഡിക്കൽ സ്റ്റോറുകളിലെത്തി പണമടച്ച് മരുന്ന് കരസ്ഥമാക്കിയാണ് ഇവർ മടങ്ങുക. ലഹരിക്കായോ ലഹരിയോടൊപ്പം ഉപയോഗിക്കുന്നതിനായോ ആണ് ഇത്തരത്തിൽ മരുന്ന് ശേഖരിക്കുന്നതെന്നാണ് സംശയം. മറ്റ് ഡ്രഗ്സ് മയക്കുമരുന്ന് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ സൈഡ് എഫക്ട്സ് ആയിട്ട് വോമിറ്റിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാം. അപ്പോൾ അതിനുവേണ്ടിയാണ് മെയിനായിട്ട് ഈ എംസെറ്റും ഫിനഗാനും ഇതിൻ്റെ കൂടത്തിൽ കുത്തുന്നത്. അപ്പോൾ അതിനുവേണ്ടി വാങ്ങിക്കുന്നതാണ് ആൾക്കാർ എന്താണേലും. കാരണം പണ്ട് നേരത്തെ സർജറിക്കൊക്കെ ചെയ്തപ്പോൾ ഫിനഗാൻ പെത്തഡീൻ എടുക്കുന്നതിൻ്റെ കൂടത്തിൽ അതിൻ്റെ ഇത് എഫക്റ്റ് ഉണ്ടായ സൈഡ് എഫക്റ്റ് ഉണ്ടായിരിക്കാൻ വേണ്ടി ഫിനഗാനാണ് മെയിനായിട്ട് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനുവേണ്ടിയാണ് ഇത് സംഘടിപ്പിക്കുന്നത്. കഴിഞ്ഞ 28-ാം തീയതി കഴിഞ്ഞ ജാനുവരിയിൽ വന്നേക്കുന്നതിൻ്റെ പന്ന് എല്ലാം കിട്ടുന്നുണ്ട്. പിള്ളേരുടെ പണം സഹിതമുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അന്ന് കിട്ടുകയാണെങ്കിൽ സ്റ്റേഷനിൽ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അന്ന് ഇതുപോലെ തന്നെ വന്നിട്ട് വാർഡിൽ നിന്ന് ഒരാളെ വിളിച്ചിരുത്തി എഴുതിപ്പിക്കുകയാണ് ചെയ്തത് ഈ പെയിനെ കൊണ്ട്. അപ്പോൾ അതാ പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു ഇതായിട്ട് നടക്കുന്നുണ്ട്. ഇത് അധികം പ്രായമുള്ള പിള്ളേരൊന്നും അല്ല ശരിക്കും. ഇവരെന്താ ഉദ്ദേശം എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. കാരണം അറസ്റ്റ് ചെയ്താൽ മാത്രമല്ലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഇതും കൊണ്ട് പോകുന്ന ഇവിടുന്ന് എഴുതിയിട്ട് നേരെ പോവുകയാണ്. നേരെ നീതി മെഡിക്കൽ അല്ലെങ്കിൽ മറ്റു മെഡിക്കൽ ഷോപ്പ്. ഇപ്പോൾ നീതിക്കാരായതുകൊണ്ട് മാത്രമാണ് അവരത് കേസിട്ടിയും കൊണ്ട് ഒ പി ടിക്കറ്റ് ഇങ്ങോട്ട് കൊണ്ടെത്തുന്നത് നമ്മുടെ തൊട്ട് സംസാരിക്കുകയും ചെയ്ത്. ബാക്കി എത്ര മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ടെന്നുള്ള കാര്യം നമുക്കറിയാൻ പറ്റത്തില്ല. കാരണം പ്രിസ്ക്രിപ്ഷൻ ഇവർക്ക് തന്നെ എഴുതിക്കുന്നതാണ്. ആരെ കൊണ്ടെങ്കിലും എഴുതാൻ അറിയാൻ പാടില്ല അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ആരെ കൊണ്ടെങ്കിലും വഴി നിന്ന് ആരെ കൊണ്ട് എഴുതിപ്പിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ എഴുതിപ്പിക്കുന്നതാണ് ആ കാണുന്ന ഒരു ഫോട്ടോയ്ക്കകത്ത് കണ്ടത്. ജില്ലാ ആശുപത്രിക്ക് സമീപത്തുള്ള മെഡിക്കൽ സ്റ്റോറിൽ കഴിഞ്ഞ ദിവസം സമാന രീതിയിൽ ഒ പി ടിക്കറ്റുമായി എത്തിയ ആൾക്ക് വേണ്ടത് ഇഞ്ചക്ഷനുള്ള മരുന്നായിരുന്നു. എന്നാൽ 20 ഡോസ് ഇഞ്ചക്ഷൻ എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടതോടെ ഫാർമസിസ്റ്റിന് സംശയം തോന്നി. ചോദ്യം ചെയ്തപ്പോൾ ടിക്കറ്റ് ഉപേക്ഷിച്ച് ആൾ ഓടി രക്ഷപ്പെട്ടു. ഇക്കാര്യം ആശുപത്രി അധികൃതരെ അറിയിച്ചപ്പോഴാണ് തട്ടിപ്പാണെന്ന് വ്യക്തമായത്. ഉടൻ തന്നെ തൊടുപുഴ പോലീസിനെ വിവരമറിയിക്കുകയും രേഖാമൂലം പരാതി നൽകുകയും ചെയ്തെങ്കിലും ഇതുവരെയും ആരെയും പിടികൂടാനായിട്ടില്ല. ന്യൂസ് 18 ഇടുക്കി. വൃദ്ധ മാതാവിനെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ നിഷേധിച്ചെന്ന് പരാതി. രോഗം മുറിച്ച് വിരലുകൾ മുറിച്ചു മാറ്റിയ വയോധികയ്ക്കാണ് ചികിത്സ നിഷേധിച്ചായി ആരോപണം ഉയർന്നത്. എന്നാൽ രോഗിയുടെ അവസ്ഥ മോശമായതിനാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയതായി ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചു. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി സർജറി വിഭാഗം ഡോക്ടർക്കെതിരെയാണ് ചികിത്സ ലഭ്യമായില്ലെന്ന ആരോപണവുമായി കുടുംബം രംഗത്തു വന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും വിരലുകൾ മുറിച്ചു മാറ്റിയ രോഗിയെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഡോക്ടർമാർ തിരിഞ്ഞു നോക്കിയില്ലെന്നാണ് ആരോപണം. ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ വൈകിട്ട് അഡ്മിറ്റ് ആയത് രാത്രി 10 മണിയോളമായി കാണുമായിരിക്കും. ഇവിടെ നിന്ന് അഡ്മിറ്റ് ആയി ഇവിടെ കൊണ്ടുവന്ന് അന്ന് രാത്രി അങ്ങോട്ട് വന്നിരുന്ന ഡോക്ടർ വന്ന് അതിലേക്കൂടെ വന്ന് നോക്കിയിട്ട് പോയതാ. പിന്നെ ഇന്ന് 6 ദിവസത്തിനകത്ത് ചിന്ന് വന്ന രാവിലെ വന്ന കാല് കെട്ടഴിച്ചിട്ടാണ് പറയുന്നത്. ഇവിടെ ഒക്കത്തിലെ മെഡിക്കൽ കൊണ്ട് അപ്പോഴത്തേക്ക് പഴുപ്പ് മൊത്തത്തിലായി. തിരുവനന്തപുരത്ത് നിന്ന് നല്ല രീതിയിൽ കൊണ്ടുവന്ന കാര്യം ഞങ്ങളുടെ നിവൃത്തിയോടുണ്ട് തിരുവനന്തപുരത്ത് ഡോക്ടർ ഇങ്ങോട്ട് തന്നെ എന്നിട്ട് പറഞ്ഞ് ഈ ഇഞ്ചക്ഷൻ കൊടുക്കണം ഇവിടെ കൊണ്ടുവന്ന് ക്ലീൻ ചെയ്ത് മരുന്നും വെച്ച് വൃത്തി ഇനി ഇൻവെഷൻ കയറ്റരുതെന്നാണ് പറഞ്ഞു വിട്ടത്. ഇപ്പോൾ കാല് ഇൻവെഷനുമായി മുട്ടറ്റം വരെ പഴുപ്പുമായി. കാലിൽ മുറിവ് പറ്റിയതിനെ തുടർന്ന് സരസമ്മ ഡിസംബറിലാണ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തുന്നത്. പ്രമേഹ രോഗബാധിതയായ സരസമ്മയുടെ മുറിവുകൾ പഴുത്തതോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ മടങ്ങിയെത്തിയ സരസമ്മയ്ക്ക് ചികിത്സ ലഭ്യമാക്കാഞ്ഞതിനാൽ മുറിവ് കാലിൻ്റെ മുകളിലേക്ക് പഴുത്തു തുടങ്ങി. എന്നാൽ രോഗിയുടെ നില ഗുരുതരമായതിനാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മടക്കി അയച്ചതായി ആശുപത്രി അധികൃതർ അറിയിച്ചു. രോഗിയുടെ മെഡിക്കൽ കണ്ടീഷൻ ജനറൽ കണ്ടീഷൻ വളരെ മോശമാണ്. അനസ്തീഷ്യ കൊടുക്കണമെങ്കിൽ തന്നെ നമ്മുടെ ഈ താലൂക്ക് ആശുപത്രിയിൽ വളരെ റിസ്കി ആയിട്ടുള്ള ചെയ്യാൻ വളരെ റിസ്കി ആയിട്ടുള്ള ഒരു ഓപ്പറേഷനാണ്. എങ്കിലും നമ്മുടെ സർജൻ നല്ല ക്യാപ്റ്റബിൾ ആണ്. അതുപോലെ നമുക്കൊരു അനസ്തീഷ്യ ടീമുണ്ട്. അവർ ഇത്രയും റിസ്ക് പറഞ്ഞിട്ട് ആംബിട്ടേഷൻ എന്ന് പറഞ്ഞാൽ അതായത് പഴുപ്പ് കയറി വന്ന ഭാഗം മുറിച്ച് മാറ്റുന്നതിനെക്കുറിച്ച് സംസാരിക്കുകയും അതിന് അത് ആവശ്യമായി വരും എന്ന് രോഗിയെ ബോധ്യപ്പെടുത്തുകയും ചെയ്താണ്. പക്ഷേ രോഗി ആംബിട്ടേഷന് വില്ലിംഗ് അല്ലായിരുന്നു. അതോടൊപ്പം പക്ഷേ രോഗിയുടെ സാമ്പത്തിക സ്ഥിതി മോശമാണ് ഇവിടുന്ന് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ മെഡിക്കൽ കോളേജിൽ കൂടുതൽ ഹയർ ഒപ്പീനിയന് വേണ്ടി കൂടുതൽ ചികിത്സ ആവശ്യമുള്ളതെന്ന് മെഡിക്കൽ കോളേജിലോട്ട് റെഫർ ചെയ്തു. വയോധികയ്ക്ക് ചികിത്സ ലഭ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ച് ആരോഗ്യമന്ത്രിക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കുടുംബം. ന്യൂസ് 18 കൊട്ടാരക്കര.
ഇടുക്കിയിലെ ഹൈറേഞ്ചിൽ വളർത്തു മൃഗങ്ങൾക്ക് ചർമ്മമുഴ രോഗം വ്യാപകമാകുന്നു. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിൽ അടുത്തിടെ രോഗം വ്യാപിച്ചത്. രോഗബാധ മൂലം കന്നുകാലികളിൽ കർഷകർക്ക് വലിയ ആശങ്കയിലാണ്. രണ്ടു വർഷങ്ങൾക്ക് മുൻപ് ജില്ലയിലെ വിവിധയിടങ്ങളിൽ കന്നുകാലികളിൽ ചർമ്മമുഴ രോഗം കണ്ടിരുന്നു. എന്നാൽ മൃഗസംരക്ഷണ വകുപ്പിന്റെ കഠിന പരിശ്രമത്തിലൂടെ ആഴ്ചകൾ കൊണ്ട് രോഗം നിയന്ത്രണ വിധേയമാക്കി. ഇപ്പോൾ വീണ്ടും അയ്യപ്പൻകോവിൽ പഞ്ചായത്തിൽ രോഗം ബാധിച്ചതോടെ കർഷകർ വലിയ ആശങ്കയിലാണ്. ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ പ്രതിരോധ വാക്സിനുകൾ നൽകുന്നുണ്ടെങ്കിലും പ്രശ്നത്തിന് പൂർണ്ണ പരിഹാരമാവുന്നില്ലെന്നതാണ് കർഷകരുടെ മറുപടി. കൂടുതൽ പശുക്കളുള്ള ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ പാലിൻ്റെ വില ഇങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ പോലും അവർക്കത് താങ്ങാൻ പറ്റിയില്ല. അതിൻ്റെ കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പശുവിനെ ചികിത്സിക്കുന്നതിന് ഏതാണ്ട് 3000 രൂപ അടുത്ത് ചിലവ് വരും. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം മൃഗാശുപത്രിയിൽ ഇതിങ്ങനെ പടരുന്നതാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ വാക്സിൻ എടുക്കാനായിട്ട് ആശുപത്രി വിളിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അവർ നമ്മളോട് പറഞ്ഞ് പഞ്ചായത്ത് അത് നമുക്കൊരു വണ്ടി വിട്ടു തരാൻ അല്ലെ നിങ്ങൾ സ്വന്തമായിട്ട് മുടക്കേണ്ട വരും, അത് നിങ്ങൾ എന്തെങ്കിലും സംവിധാനം ചെയ്യാമെന്നു. അപ്പോൾ പഞ്ചായത്തിൽ അറിയിച്ചപ്പോൾ പഞ്ചായത്തിൻ്റെ പ്രതികരണം പഞ്ചായത്തിന് ഒരു വണ്ടിയേ ഉള്ളൂ, വണ്ടി വിട്ടു തരാൻ പറ്റില്ല എന്ന് ഉള്ള ആ ഒരു സമീപനമാണ് അവിടെ ഉണ്ടായത്. പിന്നെ ഞങ്ങൾ സ്വന്തമായിട്ട് കാശ് മുടക്കി അവിടെ കൊണ്ടുവന്ന് വാക്സിൻ എടുക്കുകയും ചെയ്തു. പക്ഷേ വാക്സിൻ അത് ഫലപ്രദമല്ല, അതൊരു പ്രതിരോധ മരുന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ ക്ഷീര കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് ഫണ്ട് അനുവദിക്കുക എന്നുള്ളതാണ്, മൃഗാശുപത്രിക്ക് ആവശ്യമായ ഫണ്ട് അനുവദിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാലിത്തീറ്റയുടെ വിലവർധന ഉൾപ്പെടെ വളർത്തുമൃഗങ്ങളെ പരിപാലിക്കുന്നതിനുള്ള ചെലവ് വളരെ കൂടുതലാണ്. ലഭിക്കുന്ന വരുമാനവുമായി പൊരുത്തപ്പെടാനാവാത്ത സാഹചര്യത്തിൽ പകർച്ചവ്യാധി കൂടിയതോടെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ലെന്ന് കർഷകർ പറയുന്നു. പശുക്കളുടെ ശരീരത്ത് മുഴകളായി പ്രത്യക്ഷപ്പെടുകയും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വലുതായി അവ പൊട്ടുകയും ചെയ്യുന്നതാണ് രോഗലക്ഷണം. ഇതോടെ മറ്റു പശുക്കളിലേക്കും രോഗം ബാധിക്കും. വിലയേറിയ മരുന്നുകൾ വാങ്ങി നൽകേണ്ടതിനാൽ ചെറുകിട ക്ഷീര കർഷകർക്ക് രോഗബാധ വലിയ തിരിച്ചടിയാണ്. അതേസമയം LSD എന്ന പ്രതിരോധ വാക്സിൻ നൽകുന്നുണ്ടെന്നും രോഗം സ്ഥിരീകരിച്ച പശുക്കൾക്ക് ആന്റിബയോട്ടിക് ഇഞ്ചക്ഷൻ ഉൾപ്പെടെയുള്ള മരുന്ന് നൽകി നിരീക്ഷിച്ചു വരുന്നതായും മൃഗാശുപത്രി അധികൃതർ വ്യക്തമാക്കി. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിൽ 50 പശുക്കൾക്കാണ് ഇപ്പോൾ വാക്സിൻ എടുത്തത്. ഗ്രാമപഞ്ചായത്തും മൃഗസംരക്ഷണ വകുപ്പിൻ്റെ ഗവേഷണ വിഭാഗവും അടിയന്തരമായി ഇടപെടണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. News 18 ഇടുക്കി. പച്ചക്കറി കൃഷിയിൽ 100 മേനി ചെയ്ത് കാസർഗോഡ് ബെദ്യോട് യുവ കർഷകൻ. കഴിഞ്ഞ 10 70 സെന്റ് സ്ഥലത്തെ ഹരിതാഭമാക്കുകയാണ് ഈ യുവ കർഷകൻ. മുംബൈയിലെ ഹോട്ടൽ ജോലി ഉപേക്ഷിച്ച് നാട്ടിൽ തിരിച്ചെത്തിയാണ് ഉപ്പള ബന്ദിയോട്ടെ ദീപക് ഷെട്ടി കൃഷിയിലേക്ക് ഇറങ്ങിയത്. വെണ്ട, പച്ചമുളക്, വഴുതന, ബസല, പയർ തുടങ്ങി 6 പച്ചക്കറികളാണ് ഇവിടെ വിളയുന്നത്. 70 സെന്റ് സ്ഥലത്താണ് കൃഷി. ഓരോ തവണയും മികച്ച വിളവ് ലഭിക്കുന്നത് 10 തുടരുന്ന പച്ചക്കറി കൃഷിക്ക് പ്രചോദനമായി. ഇപ്പോൾ വെണ്ടയും പച്ചമുളകും വിളവെടുക്കുന്ന സമയമാണ്. ഒന്നിടവിട്ട ദിവസങ്ങളിൽ 50 കിലോയോളം വെണ്ട ലഭിക്കും. ഇപ്പോൾ തുടങ്ങി എത്ര 20 കിലോ കിട്ടും കിട്ടിയെന്ന്. ഇനിയിപ്പോൾ 25 കിലോ കിട്ടും 2 ദിവസം. മറ്റേ കടത്തിലൊക്കെ കൊടുക്കുന്നുണ്ട്. ജൈവരീതിയിലാണ് കൃഷി. വിവിധതരം പച്ചക്കറികളുടെ കൃത്യമായ പരിപാലനത്തിലൂടെ വർഷം 100,000 രൂപയോളം വരുമാനം നേടാൻ സാധിക്കുന്നതിന്റെ സംതൃപ്തിയിലാണ് ഈ യുവ കർഷകൻ. News 18 കാസർഗോഡ്. തിരുവനന്തപുരം മടവൂർ ഗവൺമെന്റ് LPSൽ കൊയ്ത്തുത്സവം സംഘടിപ്പിച്ചു. കൃഷിയുടെ തനത് പൈതൃകങ്ങളെ തിരിച്ചറിയുക എന്ന ലക്ഷ്യത്തോടെയാണ് പാഠമൊന്ന് പാടത്തേക്ക് എന്ന പേരിൽ മടവൂർ ഗവൺമെന്റ് LPSൽ കൊയ്ത്തുത്സവം സംഘടിപ്പിച്ചത്. മാസങ്ങൾക്ക് മുമ്പ് ഞാറ്റുപാട്ടിന്റെ അകമ്പടി കൂടിയാണ് ആൺകുട്ടികൾ ഞാറ് നട്ടത്. നല്ല വിളവ് കിട്ടി. ഇപ്പോൾ ആഘോഷപൂർവ്വം കൊയ്ത്തുത്സവം നടന്നു. പാഠമൊന്ന് പാടത്തേക്ക് എന്ന പദ്ധതിയുടെ ഭാഗമായാണ് കൃഷി ഇറക്കിയത്. കൃഷിയെക്കുറിച്ച് അറിയുക എന്നതിനൊപ്പം കൃഷിയുടെ ചരിത്രം, കൃഷിച്ചൊല്ലുകൾ, കൃഷിപ്പദങ്ങൾ, കൃഷിപ്പാട്ടുകൾ, പഴയകാല കാർഷികോപകരണങ്ങൾ, യന്ത്രവൽകൃത കൃഷിരീതികൾ തുടങ്ങി കാർഷിക മേഖലയിലെ പഠന സാധ്യതകളെയും ചേർത്ത് പിടിക്കാനും ഇതിലൂടെ സാധിക്കുമെന്നാണ് കണക്കാക്കുന്നത്. മടവൂർ ഗവൺമെൻറ് LPS എല്ലാ വർഷവും നടത്തി വരുന്ന നടിയിലും കൊയ്ത്തും കൗത്സവമാണ് ഇന്നിവിടെ ആരംഭിച്ചത്. ഈ കർഷകർ അന്യം നിൽക്കുന്ന നമ്മുടെ ഈ സംസ്ഥാനത്ത് യുവ കുട്ടിക്കർഷകരെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി മടവൂർ ഗവൺമെൻറ് LPS എന്നും മുൻപന്തിയിലാണ്. ഈ നമ്മുടെ പഞ്ചായത്തിലെ ഏറ്റവും നല്ല കുട്ടിക്കർഷകരുള്ള ഒരു സ്കൂള് ഗവൺമെൻറ് LPS മടവൂരാണ്. ഇത് നമുക്ക് ഇന്ത്യയ്ക്ക് ആകെ ഒരു മാതൃകയാവണം. മറ്റുള്ള നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ മറ്റ് സ്കൂളുകളെല്ലാം ഇതുപോലെയുള്ള പ്രോഗ്രാം കുട്ടികളിൽ ശീലിപ്പിക്കുക, കർഷകരെ എന്താണെന്ന് ഈ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുക. ജനപ്രതിനിധികളും രക്ഷിതാക്കളും നാട്ടുകാരും കർഷകരും കൊയ്ത്തുത്സവത്തിന്റെ ഭാഗമായി. SMC ചെയർമാനും കർഷകനുമായ സജിത് മടവൂർ സൗജന്യമായി വിട്ടു നൽകിയ പാടത്താണ് കുട്ടികൾ കൃഷി ഇറക്കിയത്. മടവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജുകുമാർ, വൈസ് പ്രസിഡന്റ് റസിയ BM,
ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ചന്ദ്രലേഖ, വാർഡ് മെമ്പർ മോഹൻദാസ്, കൃഷി അസിസ്റ്റന്റ് ശ്രീകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് 18 മടവൂർ. കൊല്ലം മുട്ടക്കാവ് KKV UP സ്കൂളിലെ സയൻസ് ക്ലബ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സ്കൂൾ ക്യാമ്പസിലെത്തുന്ന പക്ഷികൾക്ക് ദാഹമകറ്റാനായി പാത്രങ്ങളിൽ ജലം നിറച്ചു തുടങ്ങി. സ്കൂൾ ക്യാമ്പസിലെ വിവിധയിടങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന മൺപാത്രങ്ങളിലാണ് വെള്ളം നിറയ്ക്കുന്നത്. ധാരാളം പക്ഷികൾ ഇവിടെ എത്തി ദാഹം തീർക്കുന്ന കാഴ്ച കൗതുകകരമാണ്. പരിസ്ഥിതിയെയും ജീവജാലങ്ങളെയും സംരക്ഷിക്കുക എന്നത് നമ്മുടെ നിലനിൽപ്പിന്റെ ഭാഗമാണെന്ന തിരിച്ചറിവ് വിദ്യാർത്ഥികൾക്ക് പകരുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. സ്വന്തമായി കെട്ടിടവും മിനി തിയേറ്ററുമുള്ള ഫിലിം സൊസൈറ്റിയാണ് വടകരയിലെ ഫാൽക്കെ. ഇത്തരത്തിൽ ആധുനിക സൗകര്യം മറ്റൊരിടത്തുമില്ല. 36 വർഷം കൂടുതൽ മികവുറ്റ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ ഒരുങ്ങുകയാണ് ഫാൽക്കെ. ഇന്ത്യൻ ചലച്ചിത്ര പിതാവിന്റെ പേരിലുള്ള വടകര പുതിയാപ്പിലെ ഫാൽക്കെ ഫിലിം സൊസൈറ്റി വെറുമൊരു ഫിലിം സൊസൈറ്റിയല്ല. ലോക സിനിമയെ നാട്ടുംപുറത്തുകാർക്ക് പരിചയപ്പെടുത്തുന്നതിന് പുറമെ തദ്ദേശീയരുടെ ഹ്രസ്വചിത്രങ്ങൾ പ്രേക്ഷകരിലെത്തിക്കാനുള്ള അവസരവും ഇവർ നൽകി. അങ്ങനെ 3.5 നീണ്ട പ്രവർത്തനം കലാരംഗത്തിന് വളർച്ചയുടെ ഇടമാക്കി. 1986 തുടങ്ങിയത്. 97 അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന EK നായനാരാണ് കെട്ടിടം നാടിന് സമർപ്പിച്ചത്. മിനി തിയേറ്റർ കൂടിയായതോടെ പൂർണ്ണത നേടി. 36 വാർഷികത്തോടനുബന്ധിച്ച് മികച്ച ചലച്ചിത്രങ്ങൾ കൂടുതലായി പ്രദർശിപ്പിക്കും. സിനിമാ സാക്ഷരതയാണ് ഞങ്ങൾ ഈ കാര്യങ്ങളിലൂടെ ചെയ്തു പോരുന്നത്. പിന്നെ സിനിമ സൊസൈറ്റിക്കകത്ത് തന്നെ ഒരു ലൈബ്രറി കേരളത്തിൽ ആദ്യമായി ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. സഞ്ചരിക്കത്തക്ക വിധം ആധുനികവൽക്കരിച്ച ഫാൽക്കെ ലൈബ്രറി, മിനി ഓപ്പൺ തിയേറ്റർ എന്നിവയും വാർഷികത്തോടനുബന്ധിച്ച് നാടിന് സമർപ്പിച്ചു. നടനും എഴുത്തുകാരനുമായ മധുബാലാണ് 36 വാർഷികം ഉദ്ഘാടനം ചെയ്തത്. ആദ്യകാല പ്രവർത്തകരെ ചടങ്ങിൽ ആദരിച്ചു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് 18 വടകര. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോതമംഗലം ടൗൺ യൂണിറ്റ് ടി നസറുദ്ദീൻ അനുസ്മരണ ദിനം ആചരിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് എൽദോസ് ചേലാട്ട് പതാക ഉയർത്തി അനുസ്മരണ ദിനാചരണത്തിന് തുടക്കം കുറിച്ചു. തുടർന്ന് ടി നസറുദ്ദീൻ്റെ ഫോട്ടോനാച്ഛാദനവും പുഷ്പാർച്ചനയും തുടർന്ന് അനുസ്മരണ സമ്മേളനവും നടന്നു. യൂണിറ്റ് പ്രസിഡന്റ് എൽദോസ് ചേലാട്ടിൻ്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗം ജില്ലാ പ്രസിഡന്റ് EM ജോണി ഉദ്ഘാടനം ചെയ്തു. SNDP യോഗത്തിന്റെ ഇടുക്കിയിലെ നേതാവായിരുന്ന പച്ചടി ശ്രീധരന്റെ 35 അനുസ്മരണ വാർഷിക ദിനം നടന്നു. അനുസ്മരണ യോഗം യൂണിയൻ പ്രസിഡന്റ് സജി പറമ്പത്ത് ഉദ്ഘാടനം ചെയ്തു. ജില്ലയിൽ പൊതുപ്രവർത്തന രംഗത്തും നിരവധി സംഭാവനകൾ നൽകിയിട്ടുള്ള വ്യക്തിയായിരുന്നു പച്ചടി ശ്രീധരൻ. യോഗത്തോടനുബന്ധിച്ച് സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും സമൂഹ പ്രാർത്ഥനയും നടന്നു. മുക്കം ഫയർഫോഴ്സ് വ്യത്യസ്തമായ ഒരു രക്ഷാപ്രവർത്തനം നടത്തി. ചാത്തമ്പകലം സ്വദേശിയുടെ ആഫ്രിക്കൻ ലവ് ബേഡിന്റെ കാലിൽ കുടുങ്ങിയ റിംഗാണ് ഉദ്യോഗസ്ഥൻ സുരക്ഷിതമായി മുറിച്ചു നീക്കിയത്. ചാത്തമംഗലം പഞ്ചായത്തിലെ വാവാട്ട് വീട്ടിൽ ജിതിനും ഭാര്യ ദിനിയും ആറ്റുനോറ്റ് വളർത്തുന്ന പക്ഷിയാണിത്. 6 മുമ്പാണ് ഇവരുടെ വീട്ടിലേക്ക് കുഞ്ഞൂസ് എന്ന് വിളിപ്പേരുള്ള ലവ് ബേഡ് എത്തിയത്. കുറച്ച് ദിവസങ്ങളായി പക്ഷി അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നത് കണ്ടതോടെ റിംഗ് അഴിച്ചുമാറ്റാൻ പല രീതിയിലും ശ്രമിച്ചു. നടക്കാതെ വന്നതോടെയാണ് മുക്കം അഗ്നിരക്ഷാ നിലയത്തിൽ എത്തിച്ച് 1.5 സമയമെടുത്ത് കട്ടർ ഉൾപ്പെടെയുള്ളവ ഉപയോഗിച്ച് ഇത് നീക്കിയത്. മാക്സിമം ഒരു 1.5 മണിക്കൂർ എടുത്തിട്ടാണ് ഇപ്പം ചെയ്തത്. അവർ കട്ട് ചെയ്തു. ഇപ്പം കുഴപ്പമില്ല, ആള് ഇപ്പം ഫ്രീ ആണ്, ആള് ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കാനായതിൽ ഇരുവർക്കും സന്തോഷം. മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടിടുന്ന ഒരു റിംഗ് ആണെന്ന് അവരന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വലുതാവുന്നതിനനുസരിച്ച് ഒരു ബുദ്ധിമുട്ടായിട്ട് വരും എന്നുള്ളത് അറിയില്ലായിരുന്നു. പക്ഷെ എന്തായാലും ഇപ്പൊ ഊരിപ്പം ആള് ഫ്രീ ആണ്, കുഴപ്പമൊന്നുമില്ല. റിംഗ് നീക്കിയതോടെ സന്തോഷത്തോടെയായിരുന്നു കുഞ്ഞൂസിന്റെ മടക്കം. ന്യൂസ് 18 മുക്കം. മാർച്ച് 15 മുതൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ 7 സമരങ്ങൾക്ക് രൂപം നൽകി INDUC. മൂന്നാറുമായി ബന്ധപ്പെട്ട തൊഴിലാളി പ്രശ്നങ്ങളും ഇതിൽ ഉൾപ്പെടണമെന്ന് സംസ്ഥാന പ്രസിഡന്റ് R. ചന്ദ്രശേഖരൻ പറഞ്ഞു. 30 വരെ നീണ്ടു നിൽക്കുന്ന സമരത്തിൽ പ്ലാന്റേഷൻ ഫെഡറേഷന്റെ സെക്രട്ടേറിയറ്റ് മാർച്ച് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ തൊഴിൽ ദിനം 200 ശമ്പളം വർദ്ധിപ്പിക്കൽ, നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എന്നിവ ഉന്നയിക്കും. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ ആ പദ്ധതിയോട് കാണിക്കുന്ന നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ, അവർക്ക് അവരുടെ വിഹിതം കേന്ദ്ര ഗവൺമെൻറ് ബഡ്ജറ്റ് വഴി വെട്ടിക്കുറച്ചതിനെതിരെ മിനിമം വേതനവും 200 ജോലിയും ആവശ്യപ്പെട്ടുകൊണ്ട് മിനിമം വേതനം 700 തൊഴിൽ ദിനങ്ങൾ 200 ആവശ്യങ്ങളാണ്. തുടർന്ന് സമ്പൂർണ്ണമായി സ്തംഭിച്ചിരിക്കുന്ന നിർമ്മാണ മേഖലയിൽ
സെക്രട്ടറിയേറ്റ് മാറ്റി. പഠനത്തിന് പ്രായം വെല്ലുവിളിയാകില്ലെന്ന് തെളിയിച്ച് ആറ്റിങ്ങൽ വേലൻകോണം സ്വദേശിയായ 65-കാരി സംസ്ഥാന സാക്ഷരതാ മിഷൻ പ്ലസ് ടു തുല്യതാ പരീക്ഷയിൽ എല്ലാ വിഷയത്തിലും A+ സംസ്ഥാന തലത്തിൽ 5-ാം റാങ്ക് നേടി നാട്ടിലെ താരമായിരിക്കുകയാണ് അനിതാകുമാരി. കുട്ടിക്കാലത്തെ അച്ഛനും അമ്മയും നഷ്ടമായ അനിതാകുമാരിക്ക് 10-ാം ക്ലാസ്സിൽ പഠനം അവസാനിപ്പിക്കേണ്ടി വന്നു. ആറ്റിങ്ങൽ ഗവൺമെന്റ് ITIയിൽ നിന്ന് 1 വർഷത്തെ ഷീറ്റ് മെറ്റൽ ട്രേഡ് പാസ്സായെങ്കിലും അപ്പോഴേക്കും വിവാഹ തിരക്കിൽപ്പെട്ട് പഠനം മുടങ്ങി. അനിതയുടെ പഠിക്കാനുള്ള ആഗ്രഹം മനസ്സിലാക്കിയ ഭർത്താവ് ജോൺ പ്രീ പ്രൈമറി ട്രെയിനിങ് കോഴ്സിന് ചേർത്തു. ഇതിൽ 3-ാം റാങ്കോടെ വിജയിച്ചെങ്കിലും ഭർത്താവ് ജോൺ വിദേശത്തേക്ക് ജോലി തേടിപ്പോയതോടെ പഠനം മുടങ്ങി. പിന്നീട് കുട്ടികൾ ജനിച്ചതോടെ പഠിക്കാൻ സമയമില്ലാതായെന്നും കുടുംബിനിയായി മുന്നോട്ട് പോവുകയായിരുന്നുവെന്നും അനിതാകുമാരി പറഞ്ഞു. മക്കളായ ഗീതാരാജും ബാബുരാജും പഠനം പൂർത്തിയാക്കി ജോലി നേടി. 8 വർഷം മുൻപ് കാലിന് അസുഖം ബാധിച്ച് 3 മാസത്തോളം അനിതാകുമാരി കിടപ്പിലായി. മാനസികമായി തളർന്ന അനിതാകുമാരിയെ ഭർത്താവ് ജോണും മക്കളും ചേർന്ന് സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം ആരംഭിച്ചു. അനിതാകുമാരിക്ക് ഏറ്റവും ഇഷ്ടം പഠിക്കാനാണ് എന്ന് അറിയാമായിരുന്ന കുടുംബം പഠനം തുടരാൻ പ്രോത്സാഹിപ്പിച്ചു. പിന്നെ വിമർശനങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്, അത് സ്വാഭാവികമാണല്ലോ. അപ്പൊ ഈ വിമർശനങ്ങളെ ഞാനും ഈ നമുക്ക് അനുകൂലമായിട്ട് പറയുന്നവരുടെ അതേ സെൻസിൽ തന്നെ ഞാൻ ഇതും എടുത്ത്, കാരണം നമ്മൾ അനുകൂലിച്ച് പറയുന്നവരൊക്കെ കാട്ടി എനിക്ക് തോന്നുന്നത് ഈ വിമർശനമാണ് നമ്മളെ കൂടുതൽ വളർത്താൻ ഉപകരിക്കുന്നത്. അപ്പം നമുക്ക് കൂടുതലും ഡെവലപ്പ് ചെയ്യണം, കൂടുതലും പഠിക്കണം എന്നുള്ള ഒരു വാശി പോലെ മനസ്സിൽ തോന്നും. അപ്പോൾ എന്തിന് ഇത്രയും പ്രായമായില്ലേ, പിന്നെ നമുക്ക് വീട്ടിൽ സ്വസ്ഥമായിട്ടിരുന്നാൽ പോരെ, എന്തിനാണിത് പഠിക്കാൻ പോകുന്നത്, ഞാൻ ഒരു വീട്ടിൽ നല്ല കൂളായിട്ടിരിക്കാനുള്ളൊരു അവസ്ഥയല്ലേ ഇപ്പോൾ കിട്ടിയിരിക്കണം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് കൂളായിട്ട് തോന്നുന്ന ഇങ്ങനെ പഠിക്കാനും എഴുതാനും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ ഞാൻ അതിൽ കൂടുതൽ ശ്രദ്ധിച്ച്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് തിരുവനന്തപുരം SMV സ്കൂളിൽ വെച്ച് നടത്തിയ കഥാപ്രസംഗം കോഴ്സിൽ ചേർന്ന് 1-ാം റാങ്കോടെ പാസ്സായി. ഈ കോഴ്സ് പഠിക്കുമ്പോഴാണ് +2 തുല്യതാ പരീക്ഷയെക്കുറിച്ച് അറിയുന്നത്. ഒട്ടും വൈകാതെ ആറ്റിങ്ങലെ സാക്ഷരതാ മിഷൻ ഓഫീസുമായി ബന്ധപ്പെട്ട് +2 തുല്യതാ കോഴ്സിൽ ചേർന്നു. കോവിഡ് കാലമായതിനാൽ ക്ലാസുകൾ ഓൺലൈൻ വഴിയായിരുന്നു. മക്കളുടെ സഹായത്തോടെ ഓൺലൈൻ ക്ലാസുകളിൽ പങ്കെടുത്തു. +2 തുല്യതാ പരീക്ഷയിൽ ഹ്യൂമാനിറ്റീസ് ആയിരുന്നു ഐച്ഛിക വിഷയമായി തെരഞ്ഞെടുത്തത്. +1 പരീക്ഷയിൽ 600 മാർക്കും +2 580 മാർക്കും ലഭിച്ചു. 2 പരീക്ഷകളിലുമായി 1200-ൽ 1180 മാർക്കോടെ സംസ്ഥാന തലത്തിൽ 5-ാം റാങ്കും ജില്ലാതലത്തിൽ 1-ാം സ്ഥാനവും കരസ്ഥമാക്കി. കേരള യൂണിവേഴ്സിറ്റി കാര്യവട്ടം ക്യാമ്പസിലെ വിദൂര വിദ്യാഭ്യാസ കേന്ദ്രത്തിൽ സോഷ്യോളജിയിൽ ബിരുദത്തിന് ചേർന്നിരിക്കുകയാണ് ഈ 65-കാരി. ജോലി എന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ മാത്രം പഠിക്കുന്ന പുതുതലമുറയിലെ വിദ്യാർത്ഥികൾക്കിടയിൽ അറിവ് നേടാനും അറിവ് വിപുലീകരിക്കാനും വേണ്ടി പഠിക്കുന്ന ഈ അമ്മ മാതൃകയാവുകയാണ്. ഒപ്പം പ്രായം ഒന്നിനും ഒരു തടസ്സമല്ലെന്ന് തെളിയിക്കുക കൂടിയാണ്. News 18 ആറ്റിങ്ങൽ. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് 2017 നിർമ്മിച്ച കംഫർട്ട് സ്റ്റേഷൻ 5 വർഷം പിന്നിട്ടിട്ടും തുറന്നു കൊടുത്തിട്ടില്ല. അടിമാലി കുമളി ദേശീയപാതയോരത്ത് 14 ലക്ഷം രൂപ ചെലവിട്ട് നിർമ്മിച്ച കംഫർട്ട് സ്റ്റേഷനാണ് ഇപ്പോൾ കാട് കയറി കിടക്കുന്നത്. വേനൽക്കാലമായതോടെ വിനോദസഞ്ചാരികളടക്കം അടിമാലി കുമളി ദേശീയപാതയിൽ തിരക്കും വർദ്ധിച്ചു. യാത്രക്കാരുടെ സൗകര്യാർത്ഥം ഇടുക്കി ജില്ലാ പഞ്ചായത്ത് 2017 ചുരുളി ടൗണിന് സമീപം ഒരു കംഫർട്ട് സ്റ്റേഷൻ നിർമ്മിച്ചിരുന്നു. ദ്രുതഗതിയിൽ പണികൾ പൂർത്തിയായെങ്കിലും 5 വർഷം പിന്നിട്ടിട്ടും ഇനിയും നാട്ടുകാർക്ക് തുറന്നു കൊടുത്തിട്ടില്ല. ഈ ശൗചാലയം ആർക്കും ഉപകാരമില്ലാതെ കാട് കയറി നശിച്ചുകൊണ്ടിരിക്കുക. ഈ നാശനഷ്ടങ്ങളുടെ ഭാഗം എന്ന നിലയിൽ ഇപ്പോൾ കണ്ടതുപോലെ ടൂറിസ്റ്റുകളും അനേകം വഴിയാത്രക്കാരും ഈ ശുചിത്വമിഷൻ്റെയും ബോർഡ് കണ്ട് ഇവിടെ ആളുകൾ ഇറങ്ങുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇത് പ്രവർത്തനരഹിതമായി ഈ 14 ലക്ഷം രൂപ നശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. 14 ലക്ഷം രൂപ ചെലവിട്ടാണ് കംഫർട്ട് സ്റ്റേഷൻ നിർമ്മിച്ചത്. ഇടുക്കി ഡാമിൽ വീണ്ടും സന്ദർശനം അനുവദിച്ചതോടെ സഞ്ചാരികളുടെ തിരക്കും വർദ്ധിച്ചു. ചുരുളിയിലെ കംഫർട്ട് സ്റ്റേഷൻ കണ്ട് ആളുകൾ ഇറങ്ങുമെങ്കിലും ഉപയോഗിക്കാൻ കഴിയാതെ തിരിച്ചു പോവുകയാണ് പതിവ്. 14 ലക്ഷം രൂപ ചെലവിട്ട് നിർമ്മിച്ചെങ്കിലും കംഫർട്ട് സ്റ്റേഷന്റെ കാര്യത്തിൽ ഇടുക്കി ജില്ലാ പഞ്ചായത്തിന് യാതൊരു ശ്രദ്ധയുമില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. News 18 ഇടുക്കി. മറ്റു വാർത്തയിലേക്ക്. മൂന്നാറിൽ മഹാപ്രളയകാലത്ത് അപകടാവസ്ഥയിലായ റോഡ് മോട്ടോർ വാഹന വകുപ്പിൻ്റെ നേതൃത്വത്തിൽ സഞ്ചാരയോഗ്യമാക്കി. വലിയ കുഴികൾ നിറഞ്ഞ പാതയിൽ വിനോദസഞ്ചാരികളടക്കം അപകടത്തിൽപ്പെടുന്നത് പതിവായതോടെയാണ് ഈ നടപടി. 2018 പ്രളയകാലത്താണ് മൂന്നാറിന് സമീപം ദേശീയപാത അപകടാവസ്ഥയിലായത്. പിന്നീട് ദേശീയപാത അധികൃതർ റോഡ് താൽക്കാലികമായി ഗതാഗത യോഗ്യമാക്കിയെങ്കിലും 2020 മഴക്കാലത്ത് വീണ്ടും തകർന്നു. റോഡിൽ വലിയ കുഴികൾ രൂപപ്പെട്ടു. ഇതോടെ ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവായി. കഴിഞ്ഞ ദിവസം സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്ന വിനോദസഞ്ചാരി അപകടത്തിൽപ്പെട്ടിരുന്നു. ഇതോടെയാണ് മോട്ടോർ വാഹന വകുപ്പ് റോഡ് ഗതാഗത യോഗ്യമാക്കാൻ നടപടി സ്വീകരിച്ചത്. ഇപ്പോൾ വിദേശികൾ ഉൾപ്പെടെയുള്ളവർ
ഓപ്റ്റ് ചെയ്യുന്ന ഒരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇരുചക്ര വാഹനങ്ങളാണ്. ടു വീലറിലാണ് അന്യ സംസ്ഥാനക്കാരും വിദേശികളും കൂടുതലായിട്ടും ഈ റോഡിലൂടെ പാസ് ചെയ്യുന്നത്. റോഡിനെ കുറിച്ച് ഒരു ധാരണയില്ലാത്ത അവർ അപകടത്തിൽപ്പെടാനുള്ള ഒരു സാധ്യത ധാരാളമുണ്ട്. അത് മുൻകൂട്ടി അറിഞ്ഞതുകൊണ്ടും ഇതൊരു താൽക്കാലികമായ റിപ്പയറിന് ശ്രമിച്ചത്. മണ്ണും പാറപ്പൊടിയും ഇട്ട് റോഡിലെ ഗട്ടറുകൾ താൽക്കാലികമായി നികത്തി. വിനോദസഞ്ചാരികളുടേതടക്കം ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ദിവസേന ഇതുവഴി കടന്നുപോകുന്നത്. കൃഷിയിടത്തിൽ അനിയന്ത്രിതമായി മാലിന്യം തള്ളുന്നതിൽ പ്രതിഷേധം. മാലിന്യം തള്ളിയതോടെ ലക്ഷങ്ങൾ ചെലവഴിച്ച് കൃഷി ആരംഭിച്ച പ്രവാസി കർഷകൻ കൃഷി ഉപേക്ഷിക്കേണ്ട ഗതികേടിലാണ്. വിളക്കുടി ഗ്രാമപഞ്ചായത്തിലാണ് കൃഷിയിടത്തിൽ അനിയന്ത്രിതമായി മാലിന്യം തള്ളുന്നത്. ഇതുമൂലം കർഷകർ വലിയ പ്രതിസന്ധിയിലാണ്. കുന്നിക്കോട് കുറ്റിക്കോണം റോഡിന്റെ വശത്തായാണ് രാജന്റെ 1.5 ഏക്കർ പുരയിടം. പ്രവാസിയായി തിരികെയെത്തി കൃഷിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച രാജന്റെ പുരയിടത്തിലാണ് ഇറച്ചി മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ളവ തള്ളിയത്. സമ്മിശ്ര കൃഷിയിലും വിജയം കൊയ്ത കർഷകന് ഇപ്പോൾ കൃഷിയിടത്തിൽ ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. ഈ കച്ചട കാരണം പാമ്പും മറ്റ് ജീവികളും എല്ലാം ഇവിടെ കയറി വരുവാണ്. ഇത് സാമൂഹ്യ വിരുദ്ധരാണ് ഇത്രയും ചാക്കുകൾ ഇവിടെ കൊണ്ടിട്ടേക്കുന്നത്. ഇവർക്ക് ഹരിതസേനയെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് കൊടുക്കുക. ഇത് ഏതോ ബേക്കറി എന്നുള്ള പ്ലാസ്റ്റിക്കും ബേക്കറിയും മറ്റേ നാരങ്ങ വെള്ളക്കട അങ്ങനെയുള്ള ഒരു സെഷൻ ചായക്കട എല്ലാം കൂടെ ഉള്ളിടത്തുനിന്നാണ്. കംപ്ലീറ്റ് ഒരു 5-6 ചാക്കാണ് ഇന്നലെ ഇവിടെ പകൽ കൊണ്ടിട്ടത്. നമുക്ക് ഇതിന്റെ അകത്ത് ഇറങ്ങാൻ ഒക്കത്തില്ല. പട്ടികളുടെ ശല്യം വേറെ. ഹോട്ടൽ മാലിന്യവും ബാർബർ ഷോപ്പിൽ നിന്നുള്ളവയും ഇറച്ചി മാലിന്യവും ഉൾപ്പെടെയുള്ളവയാണ് ഇവിടെ തള്ളുന്നത്. ഇറച്ചി മാലിന്യം തള്ളുന്നതിനാൽ നായ്ക്കളുടെ ശല്യം കാരണം പുരയിടത്തിൽ കയറാൻ കഴിയുന്നില്ല. നായകളെ വിരട്ടി ഓടിച്ചാണ് രാജൻ പോലും കൃഷിയിടത്തിലേക്ക് ഇറങ്ങുന്നത്. ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മാലിന്യ നീക്കം നിലച്ചതോടെ റോഡ് സൈഡിൽ വ്യാപകമായി മാലിന്യം തള്ളുന്നതിന് പുറമെയാണ് കൃഷിയിടത്തിലും മാലിന്യം തള്ളുന്നത്. ന്യൂസ് 18 പുനലൂർ. ഓപ്പൺ ലൈബ്രറി 24 മണിക്കൂറും പ്രവർത്തിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾ നടത്തുന്ന സമരം ഒരാഴ്ച പിന്നിട്ടിട്ടും പ്രതികരിക്കാതെ അധികാരികൾ. മെഡിക്കൽ കോളേജിലെ 50 വിദ്യാർത്ഥികൾ രാത്രിയാണ് സമരം തുടരുന്നത്. ഓപ്പൺ ലൈബ്രറി 24 മണിക്കൂറും തുറക്കണമെന്നാവശ്യപ്പെട്ട് മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ സമരം തുടങ്ങിയിട്ട് ഇന്നേക്ക് 8 ദിവസം. മെഡിക്കൽ കോളേജ് ഇൻഡിപെൻഡന്റ് യൂണിയന്റെ പ്രതിഷേധ സമരം പ്രിൻസിപ്പലിന്റെ ക്യാബിന് മുന്നിലാണ്. പകലും രാത്രിയും ഒരുപോലെ ലൈബ്രറിയിൽ ഇരിക്കാൻ അനുമതി വേണമെന്നാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം. ഈ ആവശ്യം അംഗീകരിക്കാനാവില്ലെന്നാണ് അധികൃതരുടെ നിലപാട്. എന്നാൽ ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സമരം തുടരുമെന്ന് വിദ്യാർത്ഥികൾ. പഠിപ്പ് മുടക്കിയിട്ടുള്ള സമരമല്ല, പഠിച്ചുകൊണ്ടുള്ള സമരം തന്നെയാണ്. പ്രിൻസിപ്പൽ ഓഫീസിന്റെ ഫ്രണ്ടിൽ ഇരുത്താണ് ഞങ്ങൾ സമരം ചെയ്യുന്നത്. അപ്പോൾ ഇതിപ്പോൾ 7-ാമത്തെ ദിവസമാണ് സമരം നടക്കുന്നത്. പക്ഷേ ഇന്നേ വരെയായിട്ടും ഒരു പ്രതികരണവും കോളേജ് അധികൃതരുടെ ഭാഗത്തുനിന്നോ പ്രിൻസിപ്പളുടെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ നിരാശയുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അനുകൂലമായിട്ടുള്ള ഒരു മാർഗം വരുന്നവരെ ഞങ്ങൾ, ഒരു മറുപടി വരുന്നവരെ ഞങ്ങൾ സമരമായിട്ട് മുന്നോട്ട് പോകും. ഏകദേശം ഇപ്പോൾ 4 ബാച്ച് സ്റ്റുഡൻസിന് എക്സാമാണ്, PGSന് എക്സാമാണ്. നമ്മുടെ ഇപ്പോൾ ഹോസ്റ്റലിൻ്റെ സാഹചര്യം എടുക്കുകയാണെങ്കിൽ ഒരു ഹോസ്റ്റൽ റൂമിൽ ഏകദേശം 6 പെൺകുട്ടികളാണ് നിൽക്കുന്നത്. ഉള്ള സ്റ്റഡി ഹാൾ കൂടി ഹോസ്റ്റൽ റൂംസ് ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തു, സ്ഥലം ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഓപ്പൺ റീഡിംഗ് റൂം വേണമെന്നാണ് ആവശ്യപ്പെട്ടത്. രാത്രിയിലും ലൈബ്രറി തുറക്കണമെന്നാവശ്യപ്പെട്ട് ഒരാഴ്ച മുമ്പ് വിദ്യാർത്ഥികൾ സൂചനാ സമരം നടത്തിയിരുന്നു. ലൈബ്രറിയിൽ ഇരുന്നായിരുന്നു സൂചനാ സമരം. മെഡിക്കൽ കോളേജ് അധികൃതർ നിഷേധാത്മക നിലപാട് സ്വീകരിച്ചതോടെയാണ് വിദ്യാർത്ഥികൾ അനിശ്ചിതകാല സമരം ആരംഭിച്ചത്. ന്യൂസ് 18 കോഴിക്കോട്. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.